രാജ്യത്തെ സാധാരണക്കാർക്ക് ചികിത്സാ സഹായം നൽകി തുണയാവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി. എറണാകുളം ചെങ്ങമനാട് സ്വദേശി സൗമ്യ കനകാംബരന് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സഹായം ലഭിച്ചത് രണ്ട് വട്ടമാണ്. ഗർഭപാത്രം നീക്കം ചെയ്യാനും ഹെർണിയയുടെ ശസ്ത്രക്രിയയ്ക്കുമാണ് സൗമ്യയ്ക്ക് സഹായം ലഭിച്ചത്. എറണാകുളം ചെങ്ങമനാട് പഞ്ചായത്ത് സ്വദേശി സൗമ്യ കനകാംബരന് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം സഹായം ലഭിച്ചത് രണ്ടു പ്രാവശ്യം. സൗമ്യ ഹരിതകർമ്മ സേനാംഗമാണ്. ഭർത്താവ് കനകാംബരൻ ഓട്ടോ തൊഴിലാളിയും 2020 വയറുവേദനയെ തുടർന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ഗർഭപാത്രം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവ് വരുന്ന സർജറി നടത്തേണ്ടതായി വന്നു. സ്വകാര്യ ആശുപത്രിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ സഹായത്തോടെ സർജറി നടത്തി. തീർത്തും സൗജന്യമായി. എന്റെ പേര് സൗമ്യ. ഞാൻ എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ താമസിക്കുന്നു. 2020 എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റിന് പോയത്. അപ്പൊ അവിടെ 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ കാർഡ്, 5 ലക്ഷത്തിന്റെ കാർഡ് നമ്മുടെ സൺറൈസ് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയും റെഡിയാക്കി ചെയ്ത് പിറ്റേ ദിവസം തന്നെ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്ത് അന്ന് തന്നെ സർജറി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ അവിടുന്ന് അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. വിശ്രമത്തിന് ശേഷം വീണ്ടും ജോലിക്ക് പോയി. 2022 വീണ്ടും ഹെർണിയയ്ക്ക് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോഴും സൗമ്യയെ തുണച്ചത് പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി തന്നെ. 2 ലക്ഷം രൂപ ചെലവ് വരുന്ന സർജറി സ്വകാര്യ ആശുപത്രിയിൽ സൗജന്യമായി ചെയ്യാൻ കഴിഞ്ഞു. ആകെ 3.5 ലക്ഷത്തോളം രൂപയുടെ സഹായം സൗമ്യയ്ക്ക് ലഭിച്ചു. എനിക്ക് 2-ാമത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഹെർണിയ മൂലം. അതും പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരതിലൂടെയാണ് സർജറി ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉള്ളത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. അത് കാരണം ഞങ്ങൾക്കൊരു സാമ്പത്തിക ഒരു എന്താ പറയാ അത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. വിശ്രമത്തിന് ശേഷം ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് സൗമ്യ. അന്നന്ന് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സൗമ്യയെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഏറെ ആശ്രയമാവുകയാണ് പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.